ബഹുമാന്യനായ അധ്യക്ഷൻ, എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തനവുമായ പി സുരേന്ദ്രൻ, വേദിയിലുള്ള മറ്റ് ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. പ്രതികൂലമായ കാലാവസ്ഥയാണ്. കാലാവസ്ഥ പ്രതികൂലമായാൽ ഇപ്പോൾ കേരളത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം മുഖ്യമന്ത്രി ചെയ്തതുപോലെ നല്ല പോലെ ഒന്ന് ചിരിച്ചു പിരിയുക എന്നതാണ്. ചിരിച്ചു പിരിയണോ അതോ നനഞ്ഞ് സംസാരിക്കണോ എന്ന കാര്യത്തിൽ ഒരാശയക്കുഴപ്പത്തിലാണ് ഞാനുള്ളത്. എന്തായാലും മുഖ്യമന്ത്രിയെപ്പോലെ ഉത്തരമില്ലാത്ത ആളുകളല്ലാത്തത് കൊണ്ട് കുറച്ചെങ്കിലും സംസാരിക്കാമെന്നാണ് കരുതുന്നത്. നമ്മളുടെ ഈ സമ്മേളനം, ഈ ഒത്തുകൂടൽ ഒരു താക്കീതാണ്. കേരളത്തിലെ സർക്കാരും അതിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും മലപ്പുറം നൽകുന്ന ഒരു താക്കീതാണ് ഈ സമ്മേളനം. അപവാദ പ്രചാരണങ്ങളിലൂടെ ഒരു ജില്ലയെ ആകെ അപമാനിച്ച് സംഘപരിവാറിൻ്റെ വർത്തമാനങ്ങൾ ഏറ്റുപറയുന്ന കേരള ചരിത്രത്തിലെ ഏറ്റവും നിലവാരം കുറഞ്ഞ മുഖ്യമന്ത്രി എന്ന പട്ടികയിൽ പെടാനാണ് പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ശ്രമത്തിന് ജനങ്ങൾ വഴങ്ങിത്തരികയില്ല എന്ന ഒരു വളരെ ചെറിയ ഒരു സന്ദേശം ആണ് ഇന്ന് ഈ കൂട്ടായ്മ നൽകുന്നത്. പിന്തിരിഞ്ഞ് മലപ്പുറത്തോടും കേരളത്തോടും സംഭവിച്ച ബോധപൂർവം കരുതിക്കൂട്ടി ചെയ്ത ഈ തെറ്റിൽ ഇതാവർത്തിക്കുകയില്ല എന്ന് കേരളത്തോട് പറയുന്നതുവരെ ഈ ജനകീയ പ്രക്ഷോഭം പല ദിക്കുകളിൽ നിന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മലബാറിൻ്റെയും മലപ്പുറത്തിൻ്റെയും ചരിത്രത്തെക്കുറിച്ച് സുരേന്ദ്രൻ മാഷ് വളരെ അസലായി ഇവിടെ വിശദീകരിച്ചു. അദ്ദേഹം പറയുമ്പോൾ ഞാൻ വേറൊരു നിലക്ക് ആലോചിക്കുകയായിരുന്നു. നമ്മൾ ആരോടാണ് ഈ ചരിത്രം പറയുന്നത്? ചരിത്രം പറയേണ്ടത് ചരിത്രബോധമുള്ളവനോടാണ്. ഒറ്റുകാരോട് ചരിത്രം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഒരു നാടിനെ ആകെ സംഘപരിവാറിന് ഒറ്റിക്കൊടുക്കുന്നതിനു വേണ്ടി നാടിൻ്റെ ആഘോഷങ്ങൾ തന്നെ കലക്കാൻ നേതൃത്വം കൊടുക്കുന്നവരോട് നമ്മൾ എന്ത് ചരിത്രം പറയാനാ? അപ്പോൾ എനിക്ക് തോന്നി ഒരൊറ്റ ചരിത്രമേ പറയാനുള്ളൂ, അതും മലബാറിൽ നിന്ന് തന്നെയാണ് ആ ചരിത്രം പറയേണ്ടത്. ബ്രിട്ടീഷുകാർ ഈ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവരോടൊപ്പം നിന്ന് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർക്ക് ഈ മലബാർ മാപ്പ് കൊടുത്തിട്ടില്ല എന്ന ചരിത്രമാണ് പിണറായി വിജയൻ ഓർമ്മിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് കേരളത്തെ സംഘപരിവാറിന് ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പ്രസ്ഥാനവും അകപ്പെട്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയിൽ സംഘപരിവാറിന് പരവതാനി വിരിച്ചു കൊടുക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന CPMന്റെ സമുന്നത നേതൃത്വത്തോടും അതിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും മലബാറിനും മലപ്പുറത്തിനും നൽകാനുള്ള താക്കീത്, ഞങ്ങൾ ഇത് മറക്കുകയില്ല, ഇത് ഞങ്ങൾ പൊറുക്കുകയില്ല, ഈ വഞ്ചനയ്ക്ക് ഒരിക്കലും മാപ്പ് നൽകുകയില്ല എന്ന താക്കീതാണ് പിണറായി വിജയനോട് നൽകാനുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 8 വർഷമായി നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലാണ്. ഇവിടെ ബഹുമാന്യനായ പൗരൻ സാറ് പറയുന്ന കേട്ടു, മുഖ്യമന്ത്രിയുടെ കയ്യിൽ 29 വകുപ്പുണ്ടെന്ന്. ഞാൻ ആലോചിക്കുകയായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഏതെങ്കിലും ഒരു വകുപ്പ് സംഘപരിവാറിന്റെ കീഴിലല്ലാത്ത ഏതെങ്കിലും ഒരു വകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ? അദ്ദേഹത്തിന്റെ വകുപ്പെടുത്താൽ ഒന്നില്ലെങ്കിൽ സംഘപരിവാർ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ, ഈ രണ്ടുപേരാണ് വകുപ്പ് ഭരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വിചാരിച്ചു, ആ വകുപ്പ് നോക്കി, ഇങ്ങനെ സാറിങ്ങനെ പറയുമ്പോൾ ഞാൻ വകുപ്പ് നോക്കി, അപ്പോ പരിസ്ഥിതി പൊല്യൂഷൻ കൺട്രോൾ കണ്ടു. ഞാൻ വിചാരിച്ചു അതെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിലായിരിക്കും. അപ്പോഴാണ് കർത്തയുടെ പേര് ഓർമ്മ വന്നത്, കരിമണൽ കർത്ത, എക്സാലോജിക്ക് കരിമണൽ കർത്ത, അതും കൊണ്ടുപോയി.
ഈ വിദ്വാന്റെ കയ്യിൽ ഒരു വകുപ്പും ഇല്ല. ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഇപ്പോഴുള്ള വകുപ്പ് RSS സൗഹൃദ വകുപ്പ് മാത്രമാണ് ഇപ്പോൾ പിണറായി വിജയന്റെ കയ്യിലുള്ളത്. വേറൊരു വകുപ്പും അദ്ദേഹത്തിന്റെ കയ്യിലില്ല. എല്ലാം സംഘപരിവാറിന് കൊടുത്ത് ഒരു പാട്ട് പഴയ കാലത്തെ ഒരു കുടിയാനെ പോലെ ഇദ്ദേഹം കഴിയുകയാണ്. ജന്മി വേറെയാണ്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ജന്മി RSS ആണ്. ഞങ്ങൾ എത്രയോ വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു PV അൻവറിന് ഇപ്പോൾ ഉണ്ടായി വെളിപാടുണ്ടല്ലോ. അതിനെക്കുറിച്ച് CPM ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നരേഷൻ PV അൻവറിന്റെ ആശയം വേറെ വിടുന്നോ വന്നതാണ്. ഏതായി ആശയം? കഴിഞ്ഞ 8 കൊല്ലമായി സംഘപരിവാറാണ് പോലീസിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് അൻവറിന് മനസ്സിലായില്ല. ഇപ്പൊ അൻവറിന് മനസ്സിലായി, കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനല്ല, PV ശശിയും സംഘപരിവാറും ചേർന്നൊരു നെക്സസ് ആണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോ ഇത് നേരത്തെ പറയുന്നവന്റെ ആശയമാണ് എന്ന ഒരു ചാപ്പയടിക്കലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പുററിഞ്ഞു പുറത്തു വന്ന അൻവർ മാത്രമല്ല, അകത്ത് നിന്നിട്ട് സ്വർഗത്തിൽ പോകാൻ വിചാരിക്കുന്നവനും ഉള്ള ധാരണ ഞങ്ങൾ പറയുന്നത് തന്നെയാണ്. കള്ളന്മാരുടെ കൂടെ കൂടിയാൽ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്ന് ഏത് പ്രവാചകനാണോ ഈ പറഞ്ഞു കൊടുത്തത് എന്ന കാര്യമാണ് നമുക്ക് ഇത് വരുന്നത്. ഈ ജാതി കള്ളന്മാരെ തുറന്നു കാണിച്ചവരാണ് പ്രവാചകന്മാർ. ഗാന്ധിയുടെ ആത്മകഥയുടെ പേര് എന്റെ സത്യാന്വേഷണ പരീക്ഷണം എന്നാണ്, അല്ലാതെ കള്ളന്മാർക്ക് കൂട്ടുനിന്നു എന്നതല്ല ഗാന്ധിയുടെ ആത്മകഥയുടെ പേര്. അതുകൊണ്ട് അത്തരക്കാരുടെയും ബോധം അത് തന്നെയാണ്. ഈ യാഥാർത്ഥ്യം കേരളത്തിന് മുമ്പാകെ അനാവരണം ചെയ്യപ്പെടുമ്പോ, അതിന്റെ തെളിവുകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോ, അതിൽ നിന്ന് കാര്യങ്ങൾ വേറൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. അതിനാണ് മുഖ്യമന്ത്രി മലബാറിനെ, മലപ്പുറത്തെ കുറിച്ച് ഈ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഇത് ഇദ്ദേഹം ആദ്യം പറയുന്നതല്ല എന്ന് ഇവിടെ ഒരുപാട് പേർ വിശദീകരിച്ചു. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും കുറേ നാടുകളായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. ഇതാരുടെ നരേഷനാണ്? ഇതാരുടെ ആഖ്യാനമാണ്? CPMന്റെ സ്വന്തമായ ഒരു ആഖ്യാനമാണോ? മലപ്പുറത്തെയും മലബാറിനെയും കുറിച്ച് CPMന്റെ സ്വന്തമായ ഒരു ആഖ്യാനമാണോ ഇത്? അല്ല. അങ്ങനെ ഒരു നിലപാട് CPM സ്വന്തമായി രൂപപ്പെടുത്തിയിട്ടില്ല. പിന്നെ ആരുടേതാണ്? ഇത് പറയുന്നത് BJP ക്കാരാണ്, സംഘപരിവാറുകാരാണ്, RSS കാരാണ്. അവർ രാജ്യവ്യാപകമായി ഈ കഥകൾ ഉണ്ടാക്കിയാണ് ഇന്ത്യ പിടിച്ചെടുത്തത്. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി ആ കഥകൾ ഈ രാജ്യത്തെ യാഥാർത്ഥ്യമാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അതുവഴി ഉണ്ടാക്കിയ ധ്രുവീകരണത്തെ വോട്ടാക്കി മാറ്റി. അങ്ങനെയാണ് സംഘപരിവാർ ഇന്ത്യയുടെ അധികാരത്തിലെത്തിയത്. അതിനുവേണ്ടി അന്നേ അവരുണ്ടാക്കിയ ഒരു ആഖ്യാനമാണ് മലപ്പുറത്തെ കുറിച്ച്. ഇവിടെ TP അഷ്റഫലി പറഞ്ഞു, താനൂരിലെ കടപ്പുറത്ത് കപ്പൽ വന്ന് കിടക്കുന്നു, ആയുധം ഇറക്കിക്കൊണ്ടിരിക്കുന്നു എന്ന കഥ. ആ കഥ ഇറക്കുന്ന കാലത്ത് കേരളത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. ആ കഥ നിർമ്മിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള പോലീസിന് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് IG രമൺ ശ്രീവാസ്തവ എന്നായിരുന്നു. ആ കഥ നിർമ്മിക്കുന്നതിനും ഉൽപ്പാദിപ്പിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും അന്ന് തന്നെ സജീവമായ പങ്കുവഹിച്ച ആളുകളാണവർ. ആ സംഘപരിവാർ ഉണ്ടാക്കിയ കഥയാണ് ഇപ്പോൾ പിണറായി വിജയന്റെ നാവിൽ നിന്ന് വരുന്നത്. നമുക്ക് അത്ഭുതം തോന്നുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദീർഘകാലമായ ഒരു നേതാവ്, അതിന്റെ സമുന്നത സംഘടനാ ബോഡിയായ പോളിറ്റ് ബ്യൂറോയുടെ മെമ്പർ, എങ്ങനെയാണ് RSSന്റെ ഒരു വാചകം എങ്ങനെ പിണറായി വിജയന്റെ നാവിലൂടെ പുറത്തു വരുന്നു എന്ന അത്ഭുതമുണ്ടല്ലോ. ആ അത്ഭുതമാണ് ഇന്ന് കേരളത്തിന് മനസ്സിലാകാതെ നിൽക്കുന്ന ഒരു കാര്യം. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിണറായി വിജയന്റെ നാവ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഉടല് തന്നെ സംഘപരിവാറിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് പോയി ഡൽഹിയിൽ പോയിട്ട് മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തുകയാണ്. ഇത്രയും കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആഭ്യന്തര വകുപ്പ് മാത്രമാണ് RSS കൊണ്ടുപോയതെന്നാണ്. ഡൽഹിയിലെത്തിയ ശേഷം അദ്ദേഹം കേരളത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് സംശയമൊന്നും വേണ്ട, ആഭ്യന്തരം മാത്രമല്ല എന്റെ PRന്റെയും കരാറ് RSSന് തന്നെയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വന്ന കാര്യങ്ങൾ. PR ഏജൻസി തിരികെ കൊടുത്തത്രേ. ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, നിങ്ങളുടെ ഒരു കാര്യം തെറ്റായി റിപ്പോർട്ട് ചെയ്തത് ഹിന്ദു അല്ലേ?
മുഖ്യമന്ത്രിയുടെ മറുപടി ഹിന്ദു വളരെ മാന്യമായ വിശദീകരണമാണ് നൽകിയത്. ഹിന്ദുവിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയില്ല, പക്ഷെ ഹിന്ദു ചെയ്തത് എന്താ? ഹിന്ദു മുഖ്യമന്ത്രിക്കെതിരെ ഒരു വലിയ ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തത്. ഹിന്ദു വിശദീകരിക്കുകയല്ല ചെയ്തത്. ദ ഹിന്ദു എന്ന് പറയുന്ന പത്രം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഈ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ പബ്ലിക് റിലേഷൻ ഏജൻസിയായ കൈസന്റെ ഉദ്യോഗസ്ഥന്മാർ, അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അവർ ഞങ്ങൾക്ക് എഴുതി തന്നത് മാത്രമാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയത് എന്ന ഒരു വലിയ ആരോപണം ഹിന്ദു ഉന്നയിക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്താ മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? തനിക്കെതിരെ ഇല്ലാത്ത മുഖ്യമന്ത്രി പറയുന്നു, എനിക്ക് പി ആർ ഏജൻസി ഇല്ല. മുഖ്യമന്ത്രി പി ആർ ഏജൻസി ഇല്ലെന്നും ഹിന്ദു ഉണ്ടെന്നും പറഞ്ഞാൽ ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കണ്ടേ? ഇവിടെ അഡ്വക്കേറ്റ് പൗരൻ സാർ ചൂണ്ടിക്കാണിച്ചു, ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കണ്ടേ? പക്ഷേ മുഖ്യമന്ത്രി പറയുന്നു ഹിന്ദു നല്ല പത്രം. എന്താ കാണാൻ കൊള്ളാവുന്ന പത്രം എന്നാണോ? പേപ്പറിന് കുഴപ്പമില്ലെന്നാണോ? ഹിന്ദു മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത്. ഈ നരേഷൻ ഞങ്ങളുടേതല്ല, ഇത് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ഞങ്ങൾക്ക് തയ്യാറാക്കി തന്നതാണ്. അത് 21-ാം തീയതി September 21 തിരുവനന്തപുരത്ത് നടന്ന പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യമാ. അതിന്റെ വീഡിയോ ഉണ്ട്. ആ കാര്യം കൂടി ഇതിനെ കാടി ചെയ്തുകൊള്ളൂ എന്ന് അവർ പറഞ്ഞപ്പോ ഞങ്ങളെ സമീപിച്ചതവരായത് കൊണ്ട് ഞങ്ങൾ അത് കൊടുത്തു. എന്താ കേസ് കൊടുക്കാത്തത്? ഇതിൽ നിലനിൽക്കുന്ന ദുരൂഹത മുഖ്യമന്ത്രി എത്ര ചിരിച്ചാലും ഈ ദുരൂഹത അവസാനിക്കുകയില്ല. ഇനി നിങ്ങൾ കരഞ്ഞു നിലവിളിച്ചാൽ പോലും കേരളത്തിന്റെ മുന്നിൽ ഈ ദുരൂഹത അവസാനിക്കുകയില്ല. ഇതൊരു ഒത്തുകളിയാ. എന്താ ഒത്തുകളി? ഡൽഹിയിൽ പോയി മലപ്പുറത്തെ കുറിച്ച് ഇങ്ങനെ ഒരു സാധനം പറഞ്ഞു. അതുകൊണ്ട് പോകേണ്ടവന് പോകാം, അതുകൊണ്ട് പോകേണ്ടവന് പോകാം, അതുകൊണ്ട് പലരും പോയി കഴിഞ്ഞു. ഇന്നലെ കേരള ഗവർണർ മുഖ്യമന്ത്രിയുടെ ആഫീസിലേക്ക് ഒരു കത്ത് കൊടുത്തു. ദ ഹിന്ദുവിൽ താങ്കൾ ഉന്നയിച്ച ഈ കാര്യങ്ങൾ, അത് സംബന്ധിച്ച ഡീറ്റെയിൽ എനിക്ക് വേണം. കേരളത്തിൽ എത്ര മലപ്പുറത്ത് എത്ര കള്ളക്കടത്ത് നടക്കുന്നു, മലപ്പുറം കേന്ദ്രീകരിച്ച് എന്തെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനമാണ് നടക്കുന്നത്, ഇത് സംബന്ധമായ പൂർണ്ണ വിവരം ഗവർണറുടെ ഓഫീസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈമാറണമെന്ന കത്താണ് ഗവർണർ ഇന്നലെ നൽകിയത്. നിങ്ങൾ മനസ്സിലാക്കരുത് പിണറായി വിജയന്റെ ക്ഷമാപണം കേരളത്തിൽ ഇന്ത്യയിൽ ഒരാളും അംഗീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണെന്ന് വെച്ചുകൊണ്ടുള്ള സംഘപരിവാറിന്റെ രാഷ്ട്രീയ പ്രചാരണം ഇന്ത്യയിൽ ശക്തി പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കൊണ്ടുപോകാൻ വേണ്ടി മുഖ്യമന്ത്രി ഇട്ടുകൊടുത്തതാണ്. എന്നിട്ട് നാട്ടിൽ അല്പം ലഹളയുണ്ടായപ്പോ ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലേ എന്നൊരു ചിരി അമിതിരിക്കുകയാണ്. ആ ചിരി കൊണ്ടെന്നും നിങ്ങളുടെ ഈ വിദ്വാൻ ഈ ബുദ്ധി ഉണ്ടല്ലോ അതാർക്കും അറിയില്ലെന്ന് വിചാരിക്കണ്ട. പിണറായി വിജയന് മാത്രമല്ല ബുദ്ധി, കേരളത്തിലെ സമര പോരാളികളായ 10,000,000 ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഈ കള്ളം പിടിക്കാനറിയൂ. ഇത് ഇനി എവിടെക്കെന്നാ വരുന്നേ നിങ്ങൾ നോക്കിക്കോളൂ. അല്പം കഴിഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. മലപ്പുറം ജില്ലയെ കുറിച്ച് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ അതിൽ ആദ്യം വരുന്ന ഫീഡ് പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഇതൊരു അന്തർദേശീയ ഡോക്യുമെന്റ് ആണ്, ഇതൊരു അന്തർദേശീയ റെഫറൻസ് ആണ്. ആ റെഫറൻസ് ഇട്ട് കൊടുത്തിട്ട് മുഖ്യമന്ത്രി കസേരയിൽ സ്വസ്ഥമായിരിക്കാമെന്നാണ് പിണറായി വിജയൻ കരുതുന്നതെങ്കിൽ താങ്കൾ നേരിടാൻ പോകുന്നത് സമരങ്ങളുടെ പരമ്പരയായിരിക്കുമെന്നാണ് അദ്ദേഹത്തിന് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതൊരു നിസ്സാര കാര്യമല്ല, ഇതൊരു ഏതെങ്കിലും ഒരു വൈകാരികതയിൽ മാത്രം കാണേണ്ട ഒരു കാര്യമല്ല. ഇനി സാക്ഷാൽ പി വി അൻവർ പിണറായി വിജയന്റെ പക്ഷം ചേർന്നാലും കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയനോട് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. ചോദിക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ നടക്കുന്നത് സംഘപരിവാറിന് വേണ്ടിയുള്ള ഭരണമാണ്, ഇത് ഡീലാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? രാജാവ് ചെക്ക്, രാജാവ് സംഘപരിവാർ ചെക്ക് വിളിച്ചു കഴിഞ്ഞു. ചെസ് കളിക്കുമ്പോ അറിയാലോ, രാജാവിനെ ചെക്ക് വിളിച്ചാ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റൂല. പിണറായി വിജയൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഖാക്കളെ നിങ്ങൾ അറിയണം, നിങ്ങളുടെ മൂത്ത സഖാവിനെ സംഘപരിവാർ ചെക്ക് വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ സംഘപരിവാറിന്റെ ദയാദാക്ഷണ്യം വേണം. അതില്ലാതെ പിണറായി വിജയന് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് പോളിറ്റ് ബ്യൂറോ, കേന്ദ്ര കമ്മിറ്റി, CPI, ബിനോയ് വിശ്വം, PV അൻവർ, മാധ്യമങ്ങൾ എല്ലാരും പറഞ്ഞിട്ട് MR അജിത്കുമാറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടുള്ള പിണറായി വിജയന്റെ നിപ്പ് അദ്ദേഹം വിടാത്തതിന്റെ കാരണം, വിട്ടാൽ വിവരമറിയോ, വിട്ടാൽ വിവരമറിയോ. 1.5 മാസമായല്ലോ
എന്തെല്ലാം കാര്യങ്ങളാ പിണറായി വിജയൻ നിന്നും ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത്? ഏതെല്ലാം കാര്യം? ജയപ്രകാശ് ജാവേദ്കർ, ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് ആക്കുളത്ത് താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് ജാവേദ്കർ ഇങ്ങോട്ട് വന്നതാ. വന്നപ്പോ അദ്ദേഹം ഒരു ചായ കൊടുത്തു എന്നാ അദ്ദേഹം പറയുന്നത്. കൊടുത്തത് ചായയാണോ പോരന്താണോന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹം പറയുന്നത് തൽക്കാലം വിശ്വസിക്കാം. വന്നപ്പോ കൈ നീട്ടി കൈ കൊടുത്തു. സംഭവിച്ചത് എന്താ? ഇ പി ജയരാജന്റെ കൺവീനർ സ്ഥാനം പോയി. കൂടെ നിന്ന എം എൽ എ 8 കൊല്ലം പിണറായി വിജയനെതിരെ ഹേ എന്ന് വിളിച്ചപ്പോ അൻവർ ഒതായിലെ വീട്ടിലായി. അദ്ദേഹത്തിനെതിരെ ആരൊക്കെ സംസാരിച്ചോ എല്ലാവരെയും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണ് ഈ എം ആർ അജിത് കുമാറിനെ തൊടാത്തതിന്റെ കാരണം? അതിനൊരു കാരണമുണ്ട്. കേരള പോലീസിൽ ആർ എസ് എസിന് ശാഖയുണ്ട്. നേരത്തെ പുറത്തുനിന്ന് ഉപദേശകനായിരുന്നു, കാരണം അപ്പൊ അകത്ത് ശാഖയില്ലായിരുന്നു. അകത്ത് ശാഖയില്ലായിരുന്നപ്പോ മറ്റേ ആളെ കൊണ്ടുവന്നു. ആരാ? രമൺ ശ്രീവാസ്തവ. അദ്ദേഹത്തെ കൊണ്ടുവന്നു. അദ്ദേഹം പുറത്തുനിന്ന് ഉപദേശിച്ച് 4 കൊല്ലം കഴിഞ്ഞപ്പോ അകത്ത് ശാഖയായി. അപ്പൊ ഉപദേശകനോട് പറഞ്ഞു, ഇനി അകത്ത് പുറത്തുനിന്ന് വേണ്ട, അകത്തുനിന്നുണ്ട്. ഈ അകത്ത ശാഖയുടെ കാര്യവാഹാരാ? ആർ എസ് എസിന് കേരള പോലീസിലുള്ള സംഘപരിവാർ ശാഖയുടെ കാര്യവാഹകിന്റെ പേരാണ് എം ആർ അജിത് കുമാർ, എ ഡി ജി പി. അദ്ദേഹത്തെ തൊടണമെങ്കിൽ ഒസബല്ലയും രാമാധവും അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ സമ്മതിക്കണം. ആ ഡീലാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. സി പി ഐ ഒന്ന് ബോധ്യപ്പെടുത്താൻ ബിനോയ് വിശ്വ ഇങ്ങനെ എല്ലാ ദിവസവും എ കെ ഡി സെന്ററിൽ കയറുക, സഖാവിനെ ഒന്ന് കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഇയാളെ ഒന്ന് മാറ്റി നിർത്താൻ സംഘപരിവാറിന്റെ പെർമിഷന് വേണ്ടി കാത്തുകെട്ടി കിടക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കയ്യോടെ പിടിക്കുമ്പോ വരുന്നു തീവ്രവാദി, ഭീകരവാദി, ജമാഅത്തെ ഇസ്ലാമി, എസ് ഡി പി ഐ, വെൽഫെയർ പാർട്ടി, അവരാണ് പിറകിൽ. എന്തായാലും ഒരു കാര്യം വളരെ രസകരമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സി പി എമ്മിന്റെ ഏറ്റവും ജനകീയരായ നേതാക്കളെ പോലും തോൽപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നാ പറയുന്നത്. ഷിയാബ് സാഹിബ്, കെ കെ ശൈലജ ടീച്ചർ 1.5 ലക്ഷം വോട്ടിന് തോറ്റു. ആരാ കാരണം? ജമാഅത്തെ ഇസ്ലാമി. ഇവിടെ മത്സരിച്ച ആൾക്കാർ, വസീഫ് തോറ്റു. ആരാ കാരണം? എന്തൊരു ദയനീയമാണ്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു കാര്യം ചെയ്, തൽക്കാലത്തേക്ക് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം തന്നെ ഇത്തരം ആളുകളെ ഏൽപ്പിക്കും. എന്നാ പിന്നെ ഒരു രസം ഉണ്ടായിരുന്നു. എന്താണ്? ഒരു ആഖ്യാനവും ഇല്ല, ഒരു നരേഷനും ഇല്ല. പണ്ടേക്കും പണ്ട് ആരാണ്ട് ഉണ്ടാക്കിയ ഒരു സാധന. ഈ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ചെല്ലുമ്പോ പനിക്കും ജലദോഷത്തിനും ക്യാൻസറിനും തുമ്മലിനും എല്ലാം കൂടിയിട്ട് പാരസെറ്റമോളാ തരിക. സി പി എമ്മിന്റെ കയ്യിൽ ആകെ ഒരു പാരസെറ്റമോളെ ഉള്ളൂ, അത് ഇസ്ലാമിക തീവ്രവാദികളാണ് ഇതിന്റെ പിറകിൽ. അതൊക്കെ കേട്ട് പിരിഞ്ഞു പോയിരുന്ന പണ്ടത്തെ ആളുകളുണ്ട്, തലമുറ ഉണ്ടാകും. ആ തലമുറയെ കണ്ടിട്ട് പിണറായി വിജയൻ പനിക്കണ്ട, തിരിഞ്ഞു നിന്ന് ചോദ്യം ചെയ്യുന്ന ഒരു ആർജവമുള്ള തലമുറ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പോരാട്ടം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ പോരാട്ടം അവസാനിപ്പിക്കാൻ പാടില്ല. കേരളം സംഘപരിവാറിന് കീഴ്പ്പെടാൻ പാടില്ല. കേരളം സംഘപരിവാറിന്റെ താലത്തിൽ വെച്ച് കൊടുക്കുകയാണ്. തൃശൂർ കൊടുത്തതുപോലെ തൃശൂർ അയാൾ എടുത്തതല്ല. അയാളൊന്നും പൊക്കിയാൽ കേരളത്തിൽ ഒരു മണ്ഡലവും പൊങ്ങില്ല. പക്ഷേ അയാളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തതാണ്. ആംബുലൻസിൽ അയാൾ ഓടി വന്ന് തൃശൂർ എടുത്തതല്ല. ദാ പിണറായി വിജയനും എം ആർ അജിത് കുമാറും എല്ലാം കൂടി ചേർന്നുണ്ടാക്കിയ ഒരു തിരക്കഥയുടെ നിർമ്മിതി ഉൽപ്പന്നമാണ് തൃശൂരിലെ എം പി സുരേഷ് ഗോപി. അതേ തിരക്കഥയിൽ കേരളത്തെ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഇടതുപക്ഷ പ്രവർത്തകരോട് പറയാനുള്ളത്, ബഹുമാന്യനായ പാലോളി മുഹമ്മദ് കുട്ടി അടക്കമുള്ള സഖാക്കൾ, എന്റെ കുഞ്ഞുനാളിലെ എന്റെ വീട്ടുമുറ്റത്ത് നിന്ന് പ്രസംഗിക്കുന്ന പാലോളി എനിക്ക് ഓർമ്മയുണ്ട്. ആ മുതിർന്ന നേതാക്കന്മാരോട് പറയാനുള്ളത്, ഈ വർഗ വഞ്ചകന് കുടപിടിക്കാൻ നിങ്ങൾ തിരത്തിലിറങ്ങി സംസാരിക്കരുത്. പറിച്ച് നിങ്ങളുടെയും ഈ നാടിനെയും ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ജനങ്ങളുടെ പക്ഷം ചേരാൻ സഖാക്കൾ തയ്യാറാകണം. ആ പോരാട്ടമാണ് കേരളത്തിൽ നടക്കുന്നത്. അതിന് തുടക്കമാണ് ഈ മലപ്പുറത്തെ ജനകീയ കൂട്ടായ്മയുടെ ജാഗ്രതാ സംഗമം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ, നന്ദി, നമസ്കാരം. നന്ദി കെ ഷഫീഖ്. ഭരണകൂടവും പോലീസും നിരന്തരം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയക്കും മലപ്പുറം വിരുദ്ധ നിലപാടുകൾക്കുമെതിരെ മലപ്പുറം ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ച ഈ ബഹുജന പ്രതിരോധത്തിൽ തുടർന്ന് നമ്മോട് സംസാരിക്കുന്നു വിസ്ഡം യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് താജുദ്ദീൻ സലാഹി. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.